പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെറും 10 മിനിറ്റിൽ പരിപ്പില്ലാതെ ഒരു അടിപൊളി സാമ്പാർ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കുമൊക്കെ നല്ല പറ്റിയൊരു സാമ്പാറാണ്, നല്ല ടേസ്റ്റുമാണ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കുക്കറിലേക്ക് നമുക്ക് 2 തക്കാളി കട്ട് ചെയ്തിടാം. പുളിയില്ലാത്ത തക്കാളിയാണെങ്കിൽ 3 എണ്ണം ചേർക്കാം. 1 സവാള കട്ട് ചെയ്തതും 10 ചെറിയ ഉള്ളിയും കൂടി ഇതിലേക്ക് ചേർക്കാം. 3 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 വറ്റൽമുളകും 1 ടേബിൾ സ്പൂൺ മല്ലിയും ചേർക്കാം. ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ ചേരുവ. ഇതിങ്ങനെ തന്നെ ചേർക്കുന്നതായിരിക്കും ഈ സാമ്പാറിന് ടേസ്റ്റ് ഉണ്ടാകുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഇത് ഒന്ന് ഇളക്കാം. 2 വിസിൽ വരുന്നിടം വരെ നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഇത് വേവിച്ചെടുക്കാം. എല്ലാം നല്ലതായി വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഈ വെള്ളം മാറ്റിവെക്കാം. അതിനുശേഷം ബാക്കിയുള്ളത് തണുത്ത ശേഷം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി നമുക്ക് കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ 1/2 ടീസ്പൂൺ ജീരകം ചേർക്കാം. 3 വറ്റൽമുളക് ചേർക്കാം. കറിവേപ്പില ഇടാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. എന്നിട്ട് നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറിയ ശേഷം നമ്മൾ കുക്കറിൽ നിന്ന് ഊറ്റിവെച്ച് ആ വെള്ളം നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് നല്ലതായി ഇളക്കി കൊടുക്കാം. അരച്ചു വെച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർക്കാം. ഈ സമയം 1 ടീസ്പൂൺ നെയ് കൂടി ചേർത്ത് ഇതേ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതല്ല, നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ചേർത്ത് 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാവുന്നതുമാണ്. ഞാനിവിടെ 2 വെണ്ടയ്ക്ക കട്ട് ചെയ്തതും 2 മുരിങ്ങയ്ക്ക കട്ട് ചെയ്തതും ചേർക്കുന്നതാണ്. ഇനി ജസ്റ്റ് നമുക്ക് 1-10 മിനിറ്റ് ഇത് തിളപ്പിച്ചെടുക്കാം. കഷ്ണങ്ങളൊക്കെ ചേർക്കാതെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഈ സാമ്പാർ ഇഷ്ടപ്പെടും. സാമ്പാർ നല്ലതായി വെന്തിട്ടുണ്ട്. ഗ്രേവിയൊക്കെ ആവശ്യമെങ്കിൽ നമുക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് മല്ലിയില ചേർക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ് ചേർത്ത് നമുക്ക് ഈ സാമ്പാർ ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.